വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി സന്നദ്ധത അറിയിച്ചു. ഹൈക്കമാൻഡിനെയാണ് പ്രിയങ്ക നിലപാട് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കിഴക്കൻ യു പിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക. രാഹുലിനോടും പ്രിയങ്ക ഇക്കാര്യം അറിയിച്ചതായാണ് വിവരം. May 19 വാരണാസിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. പ്രിയങ്ക മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാകും എടുക്കുക. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാരിച്ച ചുമതലയുള്ളതിനാൽ പ്രിയങ്ക മത്സരിക്കേണ്ടതില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് വാരണാസിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നതിനാൽ പ്രചാരണത്തിന് തടസ്സമാകില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിരോധത്തിലായ BJP കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി രംഗത്ത്. രാഹുലിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിച്ചാൽ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആരോപിച്ചു. രാഹുലിന് MPhil ബിരുദം കിട്ടിയത് PG യോഗ്യത ഇല്ലാതെയാണെന്നായിരുന്നു ജെയ്റ്റ്ലിയുടെ മറ്റൊരാരോപണം. നേരത്തെ BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും രാഹുലിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെ പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിഞ്ഞു. റവൽപോറ സ്വദേശിയായ ആബിദ് വാഗി, അംഷെപോറ സ്വദേശിയായ ഷാജഹാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണെന്ന് സുരക്ഷാസേന അറിയിച്ചു. ഇന്ന് രാവിലെയാണ് ഷോപ്പിയാനിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു. ചൂടിന്റെ കാഠിന്യം ഇനിയും കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. വീടിനകത്തുപോലും ഇരിക്കാനാകാത്ത തരത്തിൽ ചൂട് ബാധിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ വരും ദിവസങ്ങളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മഴയെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ കണക്കും തീവ്രതയും സഹിതമുള്ള പട്ടികയും കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. നാളെ മുതൽ 4 ദിവസം തിരുവനന്തപുരത്ത് നേരിയ തോതിൽ മഴ ലഭിക്കും. കോഴിക്കോട് ഇന്ന് മുതൽ 4 ദിവസം മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.